ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറച്ചൊരു ചോറും കറിയും കോമ്പിനേഷൻ, അങ്ങനെ കാണിച്ചിട്ട് കുറച്ചായി എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം തന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊരു എന്താ, അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നും. ഞങ്ങളൊരു മധുരപ്രേമികളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. നല്ലൊരു അടിപൊളി താറാവ് പെരളൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ താറാവ് വാങ്ങുന്നത് വളരെ റെയറാണ്. ഇപ്പം ഞങ്ങൾ എനിക്കൊന്ന് കുറേ നാൾ കൂടിയിട്ടാണ്, ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു താറാവൊക്കെ വാങ്ങിച്ചിട്ട്. നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ കാണാം. താറാവ് പെരലിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയുടെ വേണാട് പാൽക്കൊഞ്ചാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല കട്ടിയായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. ഇതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ള ഒന്നാണ്. വളരെ ഈസിയാണ് വേണാട് പാൽക്കൊഞ്ച്. ഭയങ്കര ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് വലിയ ഒരു പണിപ്പെടലൊന്നുമില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറിവേപ്പില നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പാലിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്തേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഷെഫ് സുരേഷ് പിള്ളയുടെ സീക്രട്ട് എന്ന് പറയുന്നത്. അതാ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആ തേങ്ങാപ്പാലും കൂടെ കൂടിയുള്ള കോമ്പിനേഷൻ നമ്മുടെ പ്രോൺസിൽ ചേർക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ പ്രോൺസ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മമ്മിയോട് കല്ലുപ്പിട്ട് തരാൻ പറഞ്ഞതാണ്. കല്ലുപ്പാണ് ടേസ്റ്റ് കൂടുതൽ. എനിക്ക് കല്ലുപ്പിൻ്റെ പാകം അറിയില്ല, അപ്പോൾ മമ്മിയാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ കല്ലുപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിടുന്നത് ക്രഷ്ഡ് ചില്ലിയാണ്. ഇത് എന്താ പറയുക, ഷെഫ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ അല്ലെ, ആ ഷോർട്സ് കാണാത്തവർ ഇത് നോക്കിയിട്ടുണ്ടാക്കിയാലും മതി. പിന്നെ നമ്മൾ കുരുമുളക് പൊടി, മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഷെഫ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് പൊടികളുടെ അളവിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താം. നമുക്കത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ വെച്ചിരുന്നാലും നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ പക്ഷേ അങ്ങനെ വെക്കാനൊന്നും മെനക്കെടാറൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കാനാണ് പതിവ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ക്രഷ് ചെയ്തിട്ട് അതിനകത്ത് ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ ക്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇടികളിൽ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കോസ്കോയിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ വാങ്ങിയ ഇടയ്ക്കും ഈ അടുത്തിടയ്ക്കായിട്ടും ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ പ്രോൺസ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് പാൻ എടുത്താലോ. അപ്പം നമ്മുടെ ലാ ക്രുഷയുടെ പാത്രം അടുപ്പിൽ വെച്ചു. ഇതിനകത്ത് നമ്മൾക്ക് കുറച്ച് കടി പിടിക്കും കേട്ടോ. ഈ പാത്രത്തിന് അങ്ങനെ അടി പിടിക്കായ്മയൊന്നുമില്ല, അടി പിടിക്കും. പക്ഷേ എന്നാലും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരുപാട് അങ്ങനെ കരിഞ്ഞൊന്നും പിടിച്ച് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പ്രോൺസ് രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഒരു സെക്ഷനിൽ കൊള്ളാവുന്നതിലും കൂടുതൽ പ്രോൺസ് ഉണ്ട്. ഈ പാത്രം ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് ആദ്യം. പ്രോൺസിന് ഒരുപാട് വേവില്ല, അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം മതിയാവും. നമ്മൾ ആ വറുക്കാൻ വെച്ച പ്രോൺസിന് മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി തൊണ്ടോടുകൂടിയുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും ഇഞ്ചി ജൂലിയൻ്റെ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളക് നടുവേ കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ചതച്ച വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. കാരണം എനിക്ക് മൂടി വെക്കുമ്പോൾ ആണ് കുറച്ചും കൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വശം ആയിക്കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് നേരം വെച്ചിരുന്നാൽ ഹാർഡായി പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നേരം പ്രോൺസ് കുക്ക് ചെയ്യരുത്. അത് ഏത് സീ ഫുഡ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ.
മറുവശവും കൂടെ കൂടി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ തേങ്ങാപ്പാലിൽ നിന്നുള്ള വെളിച്ചെണ്ണ എല്ലാം ഇറങ്ങി വന്ന് അതൊന്ന് റോസ്റ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒരുപാട് വെള്ളത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പറ്റി വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ വളരെ മിനിമലായിട്ട് ചേർത്താൽ മതി. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ അതുപോലെയൊക്കെ അടി പിടിക്കും, പക്ഷേ എന്നാലും പ്രശ്നമില്ല കേട്ടോ, പാത്രം എനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നും പിന്നെ നമ്മൾ ഓൾറെഡി അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതെല്ലാം ഇറങ്ങി വന്ന് നല്ല റോസ്റ്റായി കണ്ടോ, ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഡിഷ് റെഡിയാവുന്നത്. അപ്പോൾ ഈ ഒരു പാകം വരെ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വേണാട് പാൽ കൊഞ്ച് റെഡിയായി. വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ എന്നാൽ നല്ല കിടിലനായിട്ട് നല്ല ടേസ്റ്റോടുകൂടി പ്രോൺസ് കഴിക്കാനും പറ്റും. അപ്പോൾ പ്രോൺസൊക്കെ ഇഷ്ടമുള്ളവർ, ഇതുവരെയായിട്ട് ഈ വിഭവം ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. ഏത് കറിയുടെ ഒപ്പവും അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ അടുത്ത തവണ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. ഇനി നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ, ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, നാട്ടിൽ നിന്ന് പണ്ട് കൊണ്ടുവന്നതാണ്, ഒരുപാട് കൊല്ലങ്ങളായി കൊണ്ടുവന്നിട്ട്. അതിനകത്തേക്ക് കടുക് വറുക്കാനായിട്ട് കടുക് ഇട്ടു. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ, ഇത് മമ്മിയുടെ രീതിയിലാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. മമ്മി ഓൾറെഡി ഇങ്ങനെ എല്ലാം കൂടെ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂടി ഒരുമിച്ചാണ് മമ്മി അരിഞ്ഞു വെക്കുക. ഇങ്ങനെയും ഉണ്ടാക്കാറുണ്ട് മമ്മി, മറ്റേ രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്, സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചതച്ച മുളകൊന്നും ഇട്ടിട്ടുള്ള ആ റെസിപ്പി അല്ല. ഇങ്ങനെയും ഇപ്പോൾ എളുപ്പത്തിനൊക്കെ ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതിന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് ഇളക്കി വാങ്ങിയെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ തോരൻ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തോരനായി കഴിയുമ്പോഴേക്കും നമുക്ക് തോരൻ മറ്റടുപ്പിനകത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾക്ക് ഡക്കിനുള്ള പരിപാടികൾ തുടങ്ങും. എന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാണ് ആദ്യം ഞാൻ എടുത്തു വയ്ക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞങ്ങൾ ഒരു ഡക്കാണ് വാങ്ങിയത്, ഒരു തൊലിയോട് കൂടിയ ഒരു ഫുൾ ഡക്ക്. അതിനകത്ത് നമ്മൾ ഡക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ തൊലി കളയാൻ പാടില്ല, തൊലി കളഞ്ഞാൽ പിന്നെ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തൊലി ഉള്ള ഡക്ക് വേണം നമ്മൾ ഡക്ക് റോസ്റ്റിനാണെങ്കിലും പെരലിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത മല്ലിപ്പൊടിയാണ്, പിന്നെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഗരം മസാല, ഇത്രയും പൊടികളാണ് വേണ്ടത്. അപ്പോൾ ഞാനത് അവിടെ ഒരു പ്ലേറ്റിനകത്ത് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, അന്നേരം എല്ലാം തപ്പാൻ നടക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലയും ഉണക്കമുളക് അങ്ങനെയുള്ള കുറച്ച് ഗരം മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടെ തന്നെ നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യമാണ് തേങ്ങാക്കൊത്ത്. അത് ഞാൻ മറന്നുപോയി, പിന്നീടാണ് ഇട്ടത് കേട്ടോ. ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചേർക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് ഗരം മസാല. ഇതിനകത്ത് പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കയുണ്ട്, ബേ ലീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെരുംജീരകമുണ്ട്. അപ്പോൾ ഒരു അഞ്ചാറ് ഗ്രാമ്പു, അഞ്ചാറ് ഏലക്ക, അതുപോലെ തന്നെ ഒന്ന് രണ്ട് പട്ട, ഒരു രണ്ട് ബേ ലീവ്സ്, പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ പെരുംജീരകം, ഇതെല്ലാം ചേർത്ത് അതിൻ്റെ മണം ഒന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ അന്നേരം സവാളയുടെ അളവ് കുറയ്ക്കണം. അപ്പോൾ ഈ നമ്മൾ ചെറിയുള്ളി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അതിനകത്ത് കുറച്ച് അരിഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമുക്കിതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. അതേ നമ്മുടെ തോരനുള്ള പച്ചക്കറികളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയായി.
അപ്പൊ അപ്പുറത്തെ അടുപ്പില് നമ്മളുടെ എന്താണ് നമ്മുടെ സവാള, ഇഞ്ചി, സവാളയല്ല ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. ഞങ്ങളൊരു വലിയ ഡക്കാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സവാളയെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സവാള ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവിടെ അപ്പുറത്തിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഞാൻ കണ്ടത്. അപ്പൊ ഞാനത് ഞാൻ പറഞ്ഞില്ല, ഞാൻ മറന്നുപോയായിരുന്നു ആദ്യം. അപ്പൊ ഞാൻ എന്നിട്ട് അത് സവാള ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ചേർത്ത് ഒന്ന് ചുമക്ക, ഒന്ന് എന്താ പറയുക, അതൊന്ന് വറുത്ത പോലെ ആവണമായിരുന്നു. വറുത്തെന്നല്ല, ഒന്ന് പതിയെ കളറ് മാറണമായിരുന്നു. പക്ഷെ സാരമില്ല, ഇങ്ങനെ പച്ചക്ക് കിടക്കുന്നതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ നന്നായി വഴണ്ട് ചുവന്ന കളറായി സവാളയെല്ലാം ഒത്തിരി ചെറുതായില്ലേ, ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ പാത്രം അടി പിടിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അടി പിടിച്ചത് ഒന്ന് പെട്ടെന്ന് മാറാനും പറ്റും. തീ ഏറ്റവും കുറച്ച് വെക്കണുണ്ടോ, പിന്നെ ഇത് ഇരുമ്പിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് എന്താ പറയുക, പൊടികൾ കരിഞ്ഞു പോകും. അതിനകത്തേക്ക് നമ്മൾ തക്കാളി ചേർത്തു. അപ്പോൾ പൊടികളുടെ ഒരു മൂത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു. അതിനകത്തേക്ക് പിന്നെ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി എടുക്കാം. തക്കാളി മുഴുവനായിട്ട് വാടാനൊന്നും നിന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഡക്ക അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പാത്രം നമ്മുടെ പെരലുണ്ടാക്കാനായിട്ട് പറ്റിയ പാത്രമല്ലെന്ന്. കാരണം ഇതിനകത്ത് വെള്ളം പറ്റില്ല എന്ന് എനിക്ക് പിന്നീടാണ് കേട്ടോ മനസ്സിലായത്. കാരണം ഇത് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം, പക്ഷെ ഒരു പെരളനല്ലെങ്കിൽ റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പാത്രത്തിനകത്ത് അത്ര ഒരു നല്ല ഒരു പാത്രമല്ല. അതൊരു റോങ് ചോയ്സ് ആയിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. നമുക്ക് എന്തായാലും ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കാരണം അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വരും, നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി, ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്, പരിപ്പ് പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായസമാണ്. എനിക്കും ജുനൂബിനും ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഏതാണെന്ന് വെച്ചാൽ പരിപ്പ് പായസമാണ്, പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് വറുത്തെടുക്കുകയാണ്. വറുത്തിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ അപ്പുറത്ത് അടുപ്പിലിരിക്കുന്ന കറീനെ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ ഈ കണ്ടോ, വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഇനി നമ്മളുടെ ആ സ്കിന്നൊക്കെ എന്നൊക്കെ ഓയിലിറങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾക്കത് മനസ്സിലാവും എന്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പാകമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കണ്ടോ. അപ്പോൾ കുറേശ്ശെയൊക്കെ എണ്ണമയം അല്ലെങ്കിൽ എണ്ണ മേളിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാകമായി തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത്രയും വെള്ളം നമ്മുടെ ഡക്കിൽ നിന്ന് തന്നെ വന്നതാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചത് ഞാൻ മൂന്നാം പാലിലാണ്. അപ്പോൾ തേങ്ങ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞപ്പോൾ മൂന്നാം പാലുണ്ടായിരുന്നു. മൂന്നാം പാൽ നമുക്ക് സാധാരണ നമ്മുടെ പായസത്തേക്ക് ആവശ്യം വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാം പാലിൽ പരിപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചത്. കളയേണ്ട ആവശ്യമില്ലല്ലോ, തേങ്ങാപ്പാലും അല്ലോ, അപ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ നമ്മുടെ ഡക്ക് ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾക്കിനി ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നു. എനിക്കങ്ങനെ പരിപ്പ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന ഇഷ്ടമല്ല. കാരണം പായസത്തിൽ നമുക്ക് എപ്പോഴും കടിക്കാൻ വേണം. അപ്പോൾ ഈ ഒരു പാകത്തിന് വേവിച്ചെടുക്കുക എന്നുള്ളത് പായസം ഉണ്ടാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഒട്ടും കടിക്കാനുണ്ടാവില്ല. നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ കാണും, പക്ഷെ ഒന്നും ഇതിനകത്ത് കടിക്കാനുണ്ടാവില്ല. അപ്പോൾ ഈ നമ്മുടെ ഡക്കിനകത്തേക്ക് കുറച്ച് ഉപ്പ് പോരായ്മ തോന്നി. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ആദ്യം ഉപ്പ് ചേർത്ത വീഡിയോ ഞാൻ ഇത് റെക്കോർഡായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ അതുപോലെ തന്നെ വറ്റി അതിൻ്റെ എണ്ണയും കൂടെ തെളിഞ്ഞ് നല്ലോണം പെരലനായി വന്നാലാണ് നമ്മുടെ താറാവ് പെരലൻ റെഡി ആവുകയുള്ളൂ. അപ്പോൾ ഇതേ ഇപ്പം തന്നെ ഇതിനകത്ത് അത്യാവശ്യത്തിന് ചാറുണ്ട്. കാരണം ഇതിങ്ങനെ കുടുവനായിട്ടുള്ള പാത്രമല്ലേ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിസ്താരമുള്ള പാത്രം അല്ലാത്തതുകൊണ്ട് തന്നെ അതിനൊന്ന് പറ്റാൻ പാടാണ് വെള്ളം. അപ്പോൾ ഇത് നമ്മൾ നല്ല തേങ്ങാപ്പാൽ, അതൊരു പാലായിട്ട് എടുത്താൽ മതി, ഒന്ന് രണ്ട് പാലെന്നൊന്നുമില്ല. ഇനി ഇതെല്ലാം തേങ്ങാപ്പാൽ നല്ലോണം തിളച്ച് വെന്ത് അതിനകത്തു നിന്ന് വെളിച്ചെണ്ണ വന്ന് ആ ഡക്ക് നല്ല പെരലനായി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനവിടെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലാണ്, ഈ പാത്രമാണ് എനിക്ക് ഏറ്റവും വിസ്താരമുള്ള ഒരു പാത്രം ഉള്ളത്. അപ്പോൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഡക്ക് മാറ്റിയിട്ട് എന്താ പറയുക, വരട്ടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വരട്ടിയല്ല, ഒരു പെരളം പോലെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ശർക്കര പാനി ഉണ്ടാക്കിയത് അരിച്ചൊഴിച്ചു. ഒരുപാട് കരടൊന്നുമില്ല, എന്നാലും നമ്മൾ അരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്തു.
അപ്പൊ നമുക്ക് പരിപ്പ് ഇപ്പൊ കടിക്കുമ്പോൾ നമുക്ക് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ, മധുരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് വേവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേവാനുള്ളത് ആദ്യമേ തന്നെ വെന്തിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ശർക്കരപ്പാനിയിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് മുറുക്കാവേ ഉള്ളൂ, അതൊരിക്കലും പിന്നെ വെന്ത് കിട്ടില്ല. അപ്പൊ ആവശ്യത്തിന് വേവുക എന്നുള്ളത് അത്യാവശ്യമാണ് കേട്ടോ. അതായത് ഒരു കൂടുതലാവാൻ പാടില്ല, കുറവും ആവാൻ പാടില്ല, കുഴഞ്ഞങ്ങ് പോകാനും പാടില്ല, എന്നാൽ വേവുകയും ചെയ്യണം. ഇനി നമ്മൾ ഇതിനകത്തിട്ട് നല്ലോണം പരിപ്പ് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഏറ്റവും വെള്ളം കുറച്ചുണ്ടാക്കിയാൽ അത്രയും എളുപ്പമാണ് വരട്ടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, കാരണം ഒരുപാട് നേരം വരട്ടേണ്ടി വരില്ല. അപ്പോൾ ഇതിവിടെ നന്നായി അത്യാവശ്യം വരട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാല് നമ്മളിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ എടുക്കുന്നത്. ഞാനൊരു പരിപ്പ് ഒരു ഒന്നര കപ്പോളം പരിപ്പ്, അളവ് കപ്പിന് ഒന്നര കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമ്മൾ ആ ശർക്കര പാനിയിൽ കിടന്ന് വരട്ടി വന്ന സമയം കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ വിട്ടുപോയതാണ് കാണിക്കാനാണ് വേണ്ടിയിട്ട്. അപ്പോൾ അതീ നമ്മുടെ പാലെല്ലാം നന്നായി തിളച്ച് ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പായസം. ഒരിക്കലും നമ്മളത് വിട്ടിട്ട് പോകാൻ പാടില്ല. നന്നായിട്ട് തിളച്ച് വറ്റുന്ന വരെ പായസം നല്ലോണം കുറുകിയെടുക്കണം. ഏകദേശം ദൈവം കണ്ടോ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു, കാരണം ഏത് മധുരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് നെയ്യൊക്കെ നല്ലോണം ഒഴിക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഒരുപാടൊന്നും ഒഴിച്ചില്ല. നമ്മളങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ ഒരുപാട് ചേർക്കാറില്ല. ഒരുപാട് നെയ്യുടെ കുത്തു വരുന്നത് പായസത്തിൽ വരുന്നത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അല്ലേ, അത് കടും പായസം ഒക്കെ ആണെങ്കിലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൂ അങ്ങനെ നെയ്യുടെ കുത്തു വരുന്നത്. അപ്പോൾ ഈ നമ്മളിവിടെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നല്ല കുറുകനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം, അപ്പം തന്നെ അത് തിളയ്ക്കാൻ അനുവദിക്കില്ല. അപ്പം നമ്മൾ ഞാൻ ചിലപ്പോൾ ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അങ്ങ് തീ ഓഫ് ചെയ്തേക്കും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയായി. നമ്മൾ അതിനകത്തേക്ക് വറുത്തിട്ടാൽ മാത്രം മതിയാവും കണ്ടോ. നമ്മളുടെ പായസം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് കടിക്കാനൊക്കെ ആവശ്യത്തിന് പരിപ്പൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഏലക്ക, ജീരകം, ചുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്ക് ചില പായസത്തിൽ മാത്രമേ ഇങ്ങനെ ഏലക്കാപ്പൊടി, ചുക്ക് ഇതൊക്കെ ഇടുന്ന ഇഷ്ടമുള്ളൂ. എനിക്ക് മിക്കതിലും എനിക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ലാതെ തന്നെ പായസത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് തോന്നാറ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആകെ കശുവണ്ടിയും അതുപോലെ തന്നെ തേങ്ങാക്കുത്തും അത് മാത്രമാണ് നെയ്യിൽ മൂപ്പിച്ച് ഇടുന്നുള്ളൂ. എനിക്ക് ചില പായസത്തിലൊന്നും എനിക്ക് നമ്മുടെ കിസ്മിസ്, ഉണക്കമുന്തിരിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ചിലതിനൊക്കെ ഒരു പ്രത്യേകതരം ഇഷ്ടങ്ങളാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പം നമ്മൾ കാഷ്യൂനട്ടും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വറുത്തിട്ടു. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പായസം നമുക്ക് വേറെ പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇത് നമ്മുടെ ഈ ഉരുളി, എനിക്ക് ആകെ ഒരു ഉരുളിയേ ഉള്ളൂ. ഇനി നാട്ടിൽ പോകുമ്പോൾ നല്ല കുറച്ച് കട്ടിയുള്ള ഒരു ഉരുളി വാങ്ങിക്കൊണ്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ പായസം ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാത്രത്തിനകത്തേക്ക് നമ്മുടെ ഡക്കിൻ്റെ കറി ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കണ്ടോ. അതീ ട്രാൻസ്ഫർ ചെയ്തു. ഇതിനകത്ത് വാവട്ടം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വരട്ടി അല്ലെങ്കിൽ പെരലിനായിട്ട് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എരിവും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾക്ക് എന്താണോ കുറവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് എരിവ് ഇവിടെ പപ്പയും മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ നല്ല എരിവ് കഴിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. ആരോണും കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ടോ, അവന് പണ്ടോ എരിവ് ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് എരിവ് കഴിക്കുന്ന കാര്യത്തിൽ. ആക്ച്വലി സ്പൈസസ് നമ്മളുടെ വൻകുടലിനൊന്നും അത്ര നല്ലതൊന്നും അല്ല. എന്നാലും നമ്മൾക്ക് ഇനി പപ്പയും അമ്മയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ആവായിരിക്കും. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏകദേശം നല്ലോണം കുറുകി ഒരു ചാറായി കഴിഞ്ഞപ്പോൾ നമ്മളത് നിർത്തി കേട്ടോ. നമ്മൾക്ക് ഇത്രയും ചാറ് വേണ്ട, നിങ്ങൾക്ക് കണ്ടോ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ പാകത്തിൽ നമ്മളതിൻ്റെ തീ ഓഫ് ചെയ്തു.
നല്ല പെരളൻ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കിടുക്കാച്ചി ആയിരുന്നു. അപ്പോൾ ദേ നമ്മളുടെ ഡക്ക് കിടന്നങ്ങനെ തിളയ്ക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി ചോറുണ്ടാലോ. അപ്പോൾ നമ്മുടെ ചോറും കറികളും ഇവിടെ റെഡിയാണ്. പാൽക്കൊഞ്ച്, നമ്മുടെ ഡക്ക് പെരളൻ, അതുപോലെ തന്നെ നമ്മുടെ തോരൻ, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊരു പിടി പിടിക്കാം. ആ ഡക്കിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡക്കിൻ്റെ തൊലിയുടെ എണ്ണയും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിൻ്റെ എണ്ണയും കൂടെ കൂടിയിട്ട് നല്ലോണം എണ്ണമയം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് വർഷം കൂടിയെങ്ങാണ്ടാണ് ഞങ്ങൾ വാങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. എപ്പോഴൊന്നും നമ്മളിങ്ങനെയൊന്നുമല്ല, എല്ലാ ദിവസവും നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെയാണ് കഴിക്കാറ്. മനസ്സിൻ്റെ വായിൽ ഇതൊക്കെ ഓക്കെയാണ്. ഞങ്ങൾ പിന്നെ ഫുഡീസാണ്, അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിൽ ഒരു യാതൊരു തെറ്റുമില്ല. പ്രോൺസ് എടുത്തു. നമുക്ക് ചോറുണ്ടോ? ആരെങ്കിലും വരുന്നോ? അപ്പം നമ്മൾ നല്ല ചൂട് കുത്തരിച്ചോറും കറികളെല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം പപ്പടവും പഴവും പായസവും എല്ലാം കൂട്ടി വീണ്ടും ഒരു ഡെസേർട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള വിഭവങ്ങളായിരുന്നു ഇന്ന്. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാത്തരം പായസങ്ങളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.